ഇനി ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ദ ടു ക്വാഡ്രിലാറ്ററൽസ് ഷോൺ ബിലോ ഇൻ യുവർ നോട്ട് ബുക്ക്. ഡ്രോ ട്രയാങ്കിൾസ് ഓഫ് ദി സെയിം ഏരിയ ആൻഡ് കാൽക്കുലേറ്റ് ദി ഏരിയാസ് ദ ലെങ്ത്സ് നീഡഡ് മേ ബി മെഷേർഡ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, രണ്ട് പിക്ചർ ടെക്സ്റ്റ് തന്നെ തന്നിട്ടുണ്ട്, ആ രണ്ട് പിക്ചറും നമ്മോട് നോട്ട് ബുക്കിലേക്ക് അതുപോലെ വരക്കാനാണ് പറഞ്ഞത്. അതിനുശേഷം അതേ ഏരിയയിൽ ആ ക്വാഡ്രിലാറ്ററലിനെ സെയിം ഏരിയയിൽ ട്രയാങ്കിളാക്കി മാറ്റണം. ശേഷം അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ആവശ്യമുള്ള മെഷർമെൻ്റ് നമുക്ക് മെഷർ ചെയ്തെടുക്കാമെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ റഫായിട്ട് ഇവിടെ വരക്കുക. ആദ്യം ഒന്നാമത്തെ ക്വാഡ്രിലാറ്ററൽ 5 സെൻറ്റിമീറ്റർ ബേസ്, ഈ ആംഗിള് 80 ഡിഗ്രി, ഇത് 3 സെൻറ്റിമീറ്റർ, 120 ഡിഗ്രി ആംഗിള്, ഇത് 4 സെൻറ്റിമീറ്റർ. അങ്ങനൊരു ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇത് നോട്ട് ബുക്കിലേക്ക് ഇതുപോലെ വരക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഈ ക്വാഡ്രിലാറ്ററൽ വരക്കണം അല്ലേ. ബേസ് 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5 സെൻറ്റിമീറ്ററിൽ ലൈൻ വരച്ചു, പേര് കൊടുത്തു എ ബി. അതിനുശേഷം നമ്മോട് പറഞ്ഞിട്ടുള്ളത് ബേസ് 5 സെൻറ്റിമീറ്റർ ഈ സൈഡിൽ നിന്ന് 80 ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് 80 ഡിഗ്രി മാർക്ക് ചെയ്യാം. 80 ഡിഗ്രി മാർക്ക് ചെയ്തു. 3 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്, 3 സെൻറ്റിമീറ്റർ വരക്കും. ത്രീ സെൻറ്റിമീറ്റർ, ഇത് 80 ഡിഗ്രി. ഇവിടെ ഉള്ള ആംഗിള് ശേഷം 120 ഡിഗ്രി എന്നാണ്. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 120 ഡിഗ്രി, 120 ഇത് അവിടെ. ഇത് 4 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ സെൻറ്റിമീറ്റർ 120 ഡിഗ്രി. ശേഷം എന്ത് ചെയ്യുക, ഇത് തമ്മിൽ ജോയിൻ ചെയ്യും. എ ബി സി ഡി, ഇതാണ് ചിത്രത്തിലുള്ള ക്വാഡ്രിലാറ്ററൽ. ശേഷം നമ്മോട് പറഞ്ഞത് ഇതേ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ സെയിം ഏരിയയുള്ള ഒരു ട്രയാങ്കിൾ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രോ ട്രയാങ്കിൾസ് ഓഫ് ദി സെയിം ഏരിയ, സെയിം ഏരിയയിലെ ട്രയാങ്കിൾ വരക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഓപ്പോസിറ്റ് വെർട്ടെക്സ് തമ്മിൽ ജോയിൻ ചെയ്യാം. അത് ഏത് സൈഡും പറ്റും കേട്ടോ, ബിയും ഡിയും ജോയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എയും സിയും ജോയിൻ ചെയ്യാൻ പറ്റും. ബിയും ഡിയും ജോയിൻ ചെയ്തു. ഇനി വേണ്ടത് ഈ ബി ഡിക്ക് പാരലായിട്ട് സിയിലൂടെ ഒരു പാരലൈൻ വരക്കാം. ഒരു പാരലൈൻ വരച്ചു. ശേഷം നമ്മളെന്താ പറഞ്ഞത്, നേരത്തെ ചെയ്തത് ഓർമ്മല്ലേ, ഈ എ ബി എന്ന് പറഞ്ഞ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്തു, ഇത് ബി ആണ്, എ ബി സി ഡി ആണ്. അപ്പോൾ ഈ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻറ്റിന് നമ്മളൊരു ഇ എന്ന് പറഞ്ഞ പേര് കൊടുക്കും. എന്നിട്ട് ബിയും ഇയും തമ്മിൽ ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. കിട്ടിയ ട്രയാങ്കിളിൻ്റെ പേരെന്താ, എ ഡി ഇ, ട്രയാങ്കിൾ എ ഡി ഇ. ഈ എ ഡി ഇ എന്ന് പറഞ്ഞ ട്രയാങ്കിളിനും എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിനും സെയിം ഏരിയ ആയിരിക്കും. നമ്മുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ
ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ നമുക്കറിയാം ഹാഫ് ബി എച്ച് ആൻഡ് ഹാഫിൻ്റെ ബേസിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൾ, ട്രയാങ്കിൾ ഏത് ട്രയാങ്കിളാണ്, എ ഡി ഇ ഈസ് ഈക്വൾ ടു ഹാഫ് ഇൻറ്റു ബേസ്, ബേസ് ഇവിടെ തന്നിട്ടുണ്ട് എ ഇ, എ ഇ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് ഡിയിൽ നിന്നും ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ലെങ്ത് ആണല്ലോ. അപ്പോൾ നമ്മളൊരു പെർപെൻഡിക്കുലർ വരക്കുക, വരച്ചിട്ട് അതിൻ്റെ ലെങ്ത് ഒക്കെ മെഷർ ചെയ്യാണ് കേട്ടോ. എയിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യാണ്, ഡി ഇതിനൊരു പേരെടുത്തു എച്ച്, ഡി എച്ച് ആണ് ഹൈറ്റിനാണ് പേരെടുത്തത്. അപ്പോൾ ഈ ഡിയിൽ നിന്ന് എച്ചിലേക്കുള്ള ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്തെടുക്കണം സ്കെയിൽ. എ ഇ മെഷർ ചെയ്യുമ്പോൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മെഷർ ചെയ്യുക, നിങ്ങൾ വരച്ചത് എത്രയാണ്, ഒരു 10.8 ഇൻറ്റു ഹാഫ് ഇൻറ്റു 10.8 ഡി എച്ച്. ടു പോയിൻ്റ് 9 തൊട്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, 15.6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടുക ഏരിയ. ഒന്നാമത്തെ ചോദ്യത്തിലെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഒരു ചിത്രം തന്നിട്ടുണ്ടായിരുന്നു, അത് നോട്ട് ബുക്കിലേക്ക് വരക്കാനാണ്. അതിൽ വേറൊരു ചിത്രം കൂടെ തന്നിട്ടുണ്ട്, ഒരു ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററൽ നോട്ട് ബുക്കിലേക്ക് വരക്കാനാണ് രണ്ടാമത്തെ ചോദ്യം. റഫായിട്ട് നമ്മുടെ വരച്ചിട്ടിട്ടുണ്ട്, ഇതെങ്ങനെ നോട്ട് ബുക്കിലേക്ക് വരക്കാൻ നോക്കാം. ആദ്യം ഈ ക്വാഡ്രിലാറ്ററൽ വരക്കണം, എ ബി സി ഡി എന്ന് പറയുന്നത്. എ ബി തന്നിട്ടുണ്ട് 8.5. അപ്പോൾ നമ്മൾ ബേസ് 8.5 എ ബി എന്ന് കൊടുക്കുക, മെഷർ മാർക്ക് ചെയ്യുക 8.5 സെൻറ്റിമീറ്റർ. അതിനുശേഷം എ ഡി 6 സെൻറ്റിമീറ്റർ, ബി ഡി 7.5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ട്രയാങ്കിൾ വരക്കുമ്പോൾ കോമ്പസ് എടുത്തിട്ട് ആർക്ക് വരക്കുകയും ചെയ്യുക. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, എയിൽ നിന്ന് 6 സെൻറ്റിമീറ്ററും ബിയിൽ നിന്ന് 7.5 സെൻറ്റിമീറ്ററും കോമ്പസിൽ എടുത്തിട്ട് ആർക്ക് വരക്കണം. ബിയിൽ നിന്ന് സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് വരിക, എയിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ ആണ് വരിക, ബിയിൽ നിന്ന് 6 സെൻറ്റിമീറ്ററും എയിൽ നിന്ന് 7.5 സെൻറ്റിമീറ്ററും ജോയിൻ ചെയ്യുക. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. എ ബി ഇത് ഡി ആണ്, 6 സെൻറ്റിമീറ്റർ ഇത് 7.5 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ബിയിൽ നിന്ന് സിയിലേക്കുള്ള ലെങ്ത്ത് 4.5 തന്നിട്ടുണ്ട്, ഡിയിൽ നിന്ന് സിയിലേക്കുള്ള ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ആദ്യം ചെയ്ത പോലെ കോമ്പസിലെടുത്തിട്ട് രണ്ടാൾക്ക് വരക്കുക, ജോയിൻ ചെയ്യുക. അങ്ങനെയാണ് ക്വാഡ്രിലാറ്ററൽ വരക്കുക. ബിയിൽ നിന്ന് 4.5 സെൻറ്റിമീറ്റർ, ബിയിൽ നിന്ന് 4.5 സെൻറ്റിമീറ്ററും ഡിയിൽ നിന്ന് 5 സെൻറ്റിമീറ്ററും. ജോയിൻ ചെയ്യുക. ഇതിന് സി എന്ന് പറഞ്ഞ, അപ്പോൾ നമുക്ക് എന്നിട്ട് എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ റെഡിയായി. മെഷർമെൻ്റ് ഒക്കെ ഇവിടെ എഴുതണം, 4.5. ഇനി നമ്മളോട് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ സെയിം ഏരിയയിലുള്ള ട്രയാങ്കിൾ വരക്കാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ ഈ ബി ഡി എന്ന് പറഞ്ഞ ഡയഗണലിന് പാരലൽ ലൈന് സിയിലൂടെ വരക്കുക. ബി ഡി എന്ന് പറയുന്ന ലൈനിന് പാരലായിട്ട് സിയിലൂടെ പാരലൽ ലൈൻ വരക്കുക. എ ബി എക്സ്റ്റെൻഡ് ചെയ്യുക. പേര് കൊടുത്തു ഇ. ഡിയിൽ നിന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റിലേക്ക് ലൈൻ വരക്കുക.
ഈ ട്രയാങ്കിളാണ് ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയക്ക് സെയിമായ ഏരിയയുള്ള ട്രയാങ്കിൾ. നമ്മുടെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ബേസിന് ഹാഫ് ഇൻറ്റു ബേസ്, ട്രയാങ്കിളിൻ്റെ ബേസ് എ ഇ ഇൻറ്റു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് ഡിയിൽ നിന്നും എ ഇ എന്ന് പറയുന്ന ലൈനിലേക്കുള്ള പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ നിന്ന് ഒരു പെർപ്പെൻഡിക്കുലർ വരച്ചിട്ട് എഫ് എന്ന് പേരെടുത്തു, ഡി എഫ് ഈസ് ഈക്വൽ ടു ഈ അളവ് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കണം. ഹാഫ് ഇൻറ്റു എ 12.7 ഇൻറ്റു ഡി മെഷർ ചെയ്ത് നോക്കുക, ഡി എഫ് മെഷർ ചെയ്ത് നോക്കുക, 5.1 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 32.38 സെൻറ്റിമീറ്റർ സ്ക്വയർ.